₹99 कॉम्बो ऑफर हैंड वॉश डिश वॉश फेनॉयल टॉयलेट क्लीनर निचार सेल्समैन सेल्समैन अध्यापकन कई नालू वर्ष शंबल लिखा जोली अध्यापक उपजीवन मार्ग तुम्हें तेरे मार्ग अध्यापक जोलि शवेश स्वप्न पशे अब कई तेरा वेवस्थ അത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് കാരണം നമുക്ക് നമസ്കാരം നമ്മളെ കേരളത്തിലെ കോവിഡിന്റെ ഈ ഭീതി കുറച്ചങ്ങ് മാറി നിൽക്കുന്ന സമയമാണ് ഇപ്പോ അപ്പോൾ കച്ചവടം ചെയ്യാൻ വേണ്ടി നമ്മൾ പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കാറുണ്ട് ഷോപ്പെട്ടി ഇല്ല ശവത്തിനെ വെച്ചിട്ട് കച്ചവടം ചെയ്യാണ് അപ്പോൾ ഇവരൊരു കൂട്ടം ആളുകൾ പ്രതിഷേധമാണ് അറിയിക്കുന്നത് ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധമാണ് അറിയിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ 2016 മുതലിങ്ങോട്ടുള്ള വിവിധ അധ്യയന വർഷങ്ങളിൽ ജോലിക്ക് കയറിയ എയ്ഡഡ് സ്കൂൾ അധ്യാപകരാണ് ഞങ്ങൾക്ക് ഈ 3-4 വർഷങ്ങളായി ജോലി എടുത്തിട്ട് ഇതുവരെ ഒരു രൂപ പോലും ഇതുവരെ പ്രതിഫലം ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ കോവിഡ് പ്രതിസന്ധി കൂടിയായപ്പോൾ ഞങ്ങൾ മറ്റു പല ജോലിയും ചെയ്തിരുന്നു ഇപ്പോൾ അതൊന്നും സാധിക്കാത്ത ഒരവസ്ഥയിൽ വളരെ പ്രയാസത്തിലാണ് പല കുടുംബങ്ങളും കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സമരരംഗത്തെ കടന്നു വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ ചിലവുകൾക്ക് മറ്റു വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു കച്ചവടം കൂടി ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് ഈ ശവത്തെ അല്ലെങ്കിൽ ശവപ്പെട്ടിയിൽ ശവപ്പെട്ടി മുന്നിൽ വെച്ചിരുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഇതൊരു പ്രതീകാത്മക പ്രതിഷേധമാണ് ഇത് ഒരുപക്ഷെ നാളെ കേരളത്തിലെ പല അധ്യാപകരുടെ അവസ്ഥ ഇതായേക്കാം കാരണം 10,000-ത്തോളം അധ്യാപകർ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരിൽ ആരെങ്കിലും നാളെ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നാളെ കേരള സമൂഹത്തിന് അതൊരു അപമാനകരമാണ് നമ്മൾ പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ വളരെ ഘോരഘോരം പ്രസംഗിക്കുകയും നമ്മൾ അതിനുവേണ്ടിയൊക്കെ പരിശ്രമിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് അതിനുവേണ്ടി ജീവ ശ്വാസം പോലെ അത് അത് അതിനുമായി നടക്കുന്ന അധ്യാപകരിൽ ഒരാൾ ഒരു ആത്മഹത്യ എന്നുള്ള ഒരു രീതിയിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടാൽ അത് നമുക്ക് കേരള സമൂഹത്തിന് അപമാനമാണ് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രതീകാത്മക സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സർക്കാരുമായി ചർച്ച നടത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്താണ് നിങ്ങൾ സർക്കാരിനോട് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ പറയുന്നത് ഇവർക്ക് നിയമനാംഗീകാരം നൽകാത്തത് സംരക്ഷിത അധ്യാപകരുടെ ടീച്ചേഴ്സ് ബാങ്കിൽ അധ്യാപകരുണ്ട് അവരെ നിയമിക്കണം എന്നുള്ള രൂപത്തിലാണ് സർക്കാർ പറയുന്നത് പക്ഷേ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകാൻ കഴിയും പല ജില്ലകളിലും ഇന്ന് ടീച്ചേഴ്സ് ബാങ്കിൽ ആളുകളില്ലാത്തൊരവസ്ഥയുള്ളത് പൊതുവിദ്യാലയങ്ങളിലൊക്കെ വളരെ ശക്തിയായ തള്ളിക്കയറ്റം വിദ്യാർത്ഥികളുടെ തള്ളിക്കയറ്റം ഉണ്ടായപ്പോൾ പല പുറത്താക്കപ്പെട്ട ടീച്ചേഴ്സും മാതൃവിദ്യാലയത്തിലേക്ക് തിരിച്ചു വന്ന് കഴിഞ്ഞ വർഷങ്ങളാണ് കഴിഞ്ഞു പോയത് ഇപ്പോൾ നിലവിൽ ടീച്ചേഴ്സ് ബാങ്കിൽ ആളുകളില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ പുതുതായി വന്ന കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകർ വേണ്ടേ അങ്ങനെ ജോലിയിൽ പ്രവേശിച്ച ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു സംരക്ഷിത അധ്യാപകരുടെ ഒരു ലിസ്റ്റ് കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നിയമന അംഗീകാരം ഇങ്ങനെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ അധ്യാപകർ വ്യത്യസ്തമായ ഒരു സമരമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ പഠന പ്രവർത്തനങ്ങളിൽ ഒട്ടും പിന്നോക്കം പോയിട്ടില്ല ഞങ്ങളുടെ ഈ സമരമാർഗം കൊണ്ട് ഒരു കുട്ടിക്കും ഒരു നഷ്ടവും ഉണ്ടാകാത്ത രീതിയിലാണ് ഈ സമര പരിപാടി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ഞങ്ങളുടെ ഓൺലൈൻ പഠന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഈ കൂടെ തന്നെ നടന്നു പോകുന്നുണ്ട് വർഷങ്ങളായിട്ട് ശമ്പളം തരാതിരിക്കുമ്പോഴും നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതെ അത് കൂടാതെ ഈ ഒരു സംഭവമൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒന്ന് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു കാര്യങ്ങളായിരിക്കും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കൂടാതെ തന്നെ ഞങ്ങൾ അധ്യാപകർ പലരും കൂലിവേല ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പല ആളുകളും രാവിലെ പുലർച്ചെ 6 മണി മുതൽ 8 മണി വരെയുള്ള സമയങ്ങളിൽ മറ്റു മാർഗ്ഗങ്ങൾ അതായത് ചില ആളുകൾ ഇപ്പോൾ ഇദ്ദേഹം തെങ്ങ് കയറാനായിട്ട് പോകുന്ന ആളാണ് ഞങ്ങൾ പല ആളുകൾ പെയിൻറ്റിങ്ങിന് വേണ്ടി പോകുന്നുണ്ട് ഇലക്ട്രീഷ്യന്മാരുണ്ട് അങ്ങനെയുള്ള പല ജോലികൾ ചെയ്തതിന് ശേഷമാണ് 9 മണിക്ക് അധ്യാപകനായി വേഷമണിഞ്ഞ് സ്കൂളുകളിലേക്ക് എത്തിച്ചേരുന്നത് അത്രയും ദയനീയമായ അതിൽ തന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്ന പല വിദ്യാർത്ഥികളുടെയും വീട്ടിൽ ഞങ്ങൾ പണിക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളൊരു വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നിലവിലുള്ളത് അധ്യാപക ജോലിയിൽ ശരിക്കും പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്വപ്നമാണ് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം തെങ്ങ് കയറാൻ വേണ്ടി പോകുന്ന ഒരവസ്ഥ ഒന്ന് പറയാമോ അത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് കാരണം നമുക്ക് നമ്മൾ പഠിപ്പിക്കുന്ന പല കുട്ടികളുടെയും വീട്ടിലിങ്ങനെ പോയി കഴിയുമ്പോൾ അവർ അവരുടെ ഒരു പ്രതികരണം പിന്നെ അവർക്കത് ഉണ്ടാക്കുന്ന പ്രയാസം നമ്മൾക്കത് ഉണ്ടാക്കുന്ന പ്രയാസം ഇതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ രാവിലെ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് അതിനുശേഷം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷവും ജോലിക്ക് പോയിട്ടാണ് നമ്മളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നോക്കാൻ പറ്റുന്നത് ഭാര്യയും മകളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ആ കുടുംബത്തിൻ്റെ കാര്യം വളരെ പ്രയാസത്തിലായിരിക്കും ഇങ്ങനെ ഒരു രീതി വന്നു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ നമ്മളെ നിയമിച്ചുകൊണ്ടുള്ള നമുക്ക് ശമ്പളം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരണം അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സർക്കാരിനോട് ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് ₹99 കോംബോ ഓഫർ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ഫെനോയിൽ ടോയ്ലറ്റ് ക്ലീനർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് സെയിൽസ്മാൻ ആണെന്ന് സെയിൽസ്മാൻ അല്ല അധ്യാപകനാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ ഉപജീവന മാർഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത മാർഗം
ഇന്ന് ഞങ്ങളിവിടെ അനിശ്ചിതകാല ഉപവാസ സമരത്തിലാണ്. ഞങ്ങളുടെ സമരം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 4 വർഷമായി അംഗീകരിക്കാത്ത ഞങ്ങളെ സർക്കാർ അംഗീകരിക്കുകയും ഞങ്ങളുടെ സർവീസ് അംഗീകരിക്കുകയും ഞങ്ങൾക്ക് ശമ്പളം നൽകുകയും ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ ഈ സമരം തുടരുന്നത്. ഞങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഓരോ ദിവസവും വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഞങ്ങളിവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നല്ലവരായ ഓട്ടോ തൊഴിലാളികൾ ഇവിടെ വരുന്ന കളക്ട്രേറ്റിലേക്ക് വരുന്ന ആളുകൾ, അതുപോലെ കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥർ, ഇവരൊക്കെയാണ് ഞങ്ങളെ ഇത് വാങ്ങിക്കൊണ്ട് സഹായിക്കുന്നത്. നിലവിൽ ഞങ്ങളുടെ ഉപജീവന മാർഗമാണിത്. ഉടനെ തന്നെ സർക്കാർ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ തന്നെയാണ്.